ഹലോ ഗൈസ്, യു ആർ വാച്ചിങ് എൽ ഡി ബി സി. അപ്പോൾ ഗൈസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ ഒരു ചാനലാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ആർക്കും അറിയുന്നതില്ല. വേണമെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യുന്ന വെച്ചാൽ എൽ ഡി ബി സി. കാലം മാറുമ്പോൾ കൂടെ മാറണം പറയുന്നവരെ റീഫയർ വന്നു പോയി, നമ്മൾ കൂടെ മാറാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു നമ്മളെന്താണ് ജനറൽ ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങൾ പിടിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പവർ കാണിക്കുക. അന്നത്തെ ആ പവർ ഇപ്പോഴും കൂടെ ഉണ്ടാവണം. അന്നത്തെ വലിയ പവർ പറഞ്ഞാൽ 300 സെപ്പൻ്റുള്ളൂ, അതെങ്കിൽ അത്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഒരു ബെറ്റാ ഫിഷിൻ്റെ ഫിൻറോട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെക്കൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വീക്ക് ആവാറായി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫിന്നിൻ്റെ അടുത്തേക്കെല്ലാം ഫിൻറോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ക്യൂർ ചെയ്യണമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവനോട്ട് കല്ലുപ്പ് വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുകയാണ്. ഒരു 1 മിനിറ്റിൻ്റെ അടുത്ത് മതി. ആ സമയം കൊണ്ട് നമ്മുടെ ഇതിൻ്റെ ടാങ്ക് എന്ന ദശ നമ്മൾ ക്ലീൻ ചെയ്ത് വിടുക. ഇത് മെയിനായി വരുന്നത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാൻ നോക്കിയാൽ അത്രയും പെട്ടെന്ന് നല്ലത്. സിമ്പിളായിട്ട് തന്നെ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസീസ് മാത്രമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ടാങ്ക് കാര്യങ്ങൾ ക്ലീൻ ചെയ്തു. അതിനുശേഷം ആൾക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ഇത് തന്നെ സെയിം തന്നെ കടയിൽ നമുക്ക് 30 രൂപേൻ്റെ ചെറുതൊരെണ്ണം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങുക. എന്നിട്ട് അതിന് ശേഷം അത് നമ്മുടെ അക്വറം ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഇത് 2 തുള്ളി, ഓക്കെ, 2 ഡ്രോപ്പ് നമ്മുടെ അക്വറത്തിൻ്റെ സൈസ് അനുസരിച്ച് വേണം ഇരിക്കാൻ. ഇത് ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ചെറിയ വല്ല അക്വറത്തിൽ ബൗളിൽ ചെയ്യാൻ നോക്കുക. കാരണം ഡെയിലി വാട്ടർ ചേഞ്ചസും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് എന്തെങ്കിലും 2 തുള്ളി ഒന്ന് ഒറ്റിച്ച് കൊടുക്കാം. കാരണം ഇത് ഒരു ഫംഗൽ ഡിസീസ് ആയതുകൊണ്ട് ഈ ഒരു മെഡിസിനോടനെ ട്രീറ്റ്മെൻറ്റ് ക്യൂർ ആകും. കാരണം പിന്നെ നമ്മൾ ഡെയിലി വാട്ടർ ചേഞ്ചസും കാര്യങ്ങളും നടത്തുമ്പോൾ നമ്മുടെ വെറ്റാഫിഷൻ നമ്മൾ കല്ലുപ്പ് വെള്ളത്തിലിട്ടണം. ജസ്റ്റ് ഒന്ന് സാൾട്ട് പാത്ത് കൊടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. കാരണം സാൾട്ട് പറഞ്ഞാൽ ബാക്ടീരിയയും ഫംഗസ് ഇൻഫെക്ഷനും എല്ലാം ക്ലീൻ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, പവർ ആണെങ്കിൽ പറയാം, ഓക്കെ. ആ രീതിക്ക് വേണമെങ്കിൽ എടുക്കുക. കാരണം സാൾട്ട് ഒരു പ്രൊട്ടക്റ്റിംഗ് ലെയർ ആയിട്ടാണ് നമ്മുടെ ഫിഷിനെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം 2 തുള്ളി നമ്മൾ ഒറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ടാങ്ക് കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് ഫോമായിരിക്കുക, ഓക്കെ. അപ്പോൾ ഫോമായിരിക്കണം, വെയിറ്റ് ചെയ്യുക. കാരണം എല്ലാ വെള്ളത്തിൻ്റെ പാർട്സിലേക്ക് അത് എത്തണം. പിന്നെ വെള്ളത്തിന് നമ്മൾ മെയിനായിട്ട് അഴുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് ആവാതിരിക്കാൻ നോക്കുക. ഓവർ ഫീഡിങ് അവോയ്ഡ് ചെയ്യുക. കാരണം ഈ സീസണൽ ടൈമിൻ്റെയും വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ മാറുമ്പോഴാണ് നമുക്കൊരു ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളത്, ഓക്കെ. അപ്പോൾ എൻ്റെ ഈ ബെറ്റാ ഫിഷ് വന്നിട്ട് ലാസ്റ്റ് ഇയറാണ് വന്നത്, അതിനുശേഷം പിന്നെ വന്നിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു ടൈം പറഞ്ഞാൽ സീസണും ക്ലൈമറ്റ് ചേഞ്ചിങ്ങിൻ്റെയാണ്, അപ്പോൾ അത് കാരണം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ എന്തായാലും നമ്മുടെ അക്വറത്തിലേക്ക് വിളിച്ചിടാം. അപ്പോൾ ചെക്കൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, കുറച്ച് ടയർഡായിട്ടുണ്ട്. കാരണം ഫിൻറോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പിക്ചറിൽ കാണാൻ പറ്റുന്ന പോലെ ഇത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെന്തായാലും നമ്മൾ വിത്തിൻ 2 വീക്ക്സ് ക്യൂർ ചെയ്തെടുക്കും. ക്യൂർ ചെയ്തെടുത്തതിന് ശേഷം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എന്നൊക്കെ എങ്ങനത്തെ കണ്ടൻറ്റാണ് വേണ്ടതെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്ത് വിടുക, പിവർ കാണിക്കുക. ചെക്കൻ എന്തായാലും നമ്മൾ അക്കുറത്തിലിട്ടിട്ടുണ്ട്. ഇവനിപ്പോൾ ഫുഡ് നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. കാരണം 2 നേരം അവന് ഫുഡ് കിട്ടുമെങ്കിൽ അതിനനുസരിച്ചിട്ട് അവൻ്റെ പെയിനിന് അവനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫുഡ് കഴിച്ചാലേ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അപ്പോൾ ഫുഡും കാര്യങ്ങളും 2 നേരം കൊടുക്കാൻ നോക്കുക. പിന്നെ മാക്സിമം ഈ ഗ്രീൻ പച്ച ചോപ്പ് പറഞ്ഞിട്ട് ഒരുപാട് ഫുഡ് കാര്യങ്ങൾ കിട്ടാറുണ്ട്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം അത് പ്രോട്ടീൻ ലെസ് ഫുഡാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അതിനെക്കുറിച്ചും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ഒരു റോയൽ ബെറ്റാ ഫീഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ നോക്കുക. കാരണം അതൊക്കെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അത് ഡെയിലി 2 നേരം ഫുഡ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ 2 ദിവസം കൂടുന്തോറും വാട്ടറും കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക, സാൾട്ട് ബാത്ത് ഒന്ന് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ മതിയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് പറഞ്ഞാൽ മാക്സിമം 2 വീക്സ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യൂർ ആവും. ക്യൂർ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. സാറ് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫേവർ കാണിക്കുക.